നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാനഡയും ഇന്ത്യയും തമ്മിലുള്ള പോരാട്ടം കടുക്കുകയാണ് കാനഡയ്ക്കെതിരെ കടുത്ത നടപടി ഇന്ത്യ സ്വീകരിച്ചു കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് കുമാർ വർമ്മയെ കേന്ദ്ര സർക്കാർ തിരിച്ചു വിളിച്ചു ആറ് കനേഡിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇന്ത്യ പുറത്താക്കി ഹൈക്കമ്മീഷണർ ഉൾപ്പെടെ ആറ് ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെയാണ് പുറത്താക്കിയിരിക്കുന്നത് അതിനു പിന്നാലെ ഇന്ത്യയും ഈ നടപടി എടുത്തിരുന്നു ഗലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്കെതിരെ കേസെടുക്കാനുള്ള കാനഡയുടെ നീക്കം ഇതിൽ പ്രതിഷേധിച്ചാണ് കേന്ദ്ര സർക്കാർ ഈ നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നത് കാനഡയുടെ ആരോപണങ്ങൾ കേന്ദ്രം തള്ളി മാത്രമല്ല രൂക്ഷമായി തന്നെ ഇന്ത്യ മറുപടി പറയുകയും ചെയ്തു കനേഡിയൻ നയതന്ത്ര പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി നിജാർ വധത്തിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സംശയം നേടില്ല കാനഡ കത്തയച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ഈ കടുത്ത നടപടികളിലേക്ക് കടന്നത് നിലവിലെ കനേഡിയൻ സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് അവരെ തിരിച്ചു വിളിക്കുന്നതെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി തീവ്രവാദത്തിന്റെയും അക്രമത്തിന്റെയും അന്തരീക്ഷത്തിൽ ട്രൂഡോ സർക്കാരിന്റെ നടപടികൾ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ സുരക്ഷയെ അപകടത്തിലാക്കുന്നുവെന്ന് പറയേണ്ടതുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിലവിലെ കനേഡിയൻ സർക്കാരിനുള്ള പ്രതിബദ്ധതയിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇന്ത്യൻ ഹൈക്കമ്മീഷണറേയും കാനഡ സർക്കാർ ലക്ഷ്യമിട്ട മറ്റ് നയതന്ത്രജ്ഞരെയും ഉദ്യോഗസ്ഥരെയും വിളിക്കാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചുവെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ ഗലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നിജാന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപണം ഉന്നയിച്ചിരുന്നു അതിനുശേഷം ഇരു രാജ്യം രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ വഷളായി കാനഡയുടെ ആരോപണങ്ങളെ അസബന്ധമെന്നും രാഷ്ട്രീയ പ്രേരിതമെന്നുമായിരുന്നു ഇന്ത്യ വിശേഷിപ്പിച്ചതും ഈ ആരോപണങ്ങൾ ഇന്ത്യ തള്ളുകയും ചെയ്തു നിജാർവദക്കേസിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് പങ്കുണ്ടെന്ന തരത്തിൽ കാനഡയുടെ അന്വേഷണ റിപ്പോർട്ട് വന്നിരുന്നു ഇതോടെ നയതന്ത്ര പ്രതിസന്ധി ശക്തമായി അതേസമയം ഈ വിഷയത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് രംഗത്തെത്തി ഇന്ത്യ കാനഡ നയതന്ത്ര തർക്കത്തിൽ പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ വിശ്വാസത്തിൽ എടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു അതീവ ഗൗരവമുള്ള വിഷയത്തിൽ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാക്കളുമായും രാഷ്ട്രീയ പാർട്ടികളുമായും കൂടിയാലോചന നടത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ജയറാം രമേശ് വ്യക്തമാക്കി ഇന്ത്യ കാനഡ ബന്ധം സംബന്ധിച്ച അതീവ തന്ത്രപ്രധാനവും നിർണായകവുമായ വിഷയത്തിൽ പാർലമെന്റ് ഇരുസഭകളിലെ പ്രതിപക്ഷ നേതാക്കളെയും മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും പ്രധാനമന്ത്രി വിശ്വാസത്തിലെടുക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷയെന്നും ജയറാം രമേശ് പറഞ്ഞു കാനഡയുമായുള്ള നയതന്ത്ര ബന്ധം വഷളായിരിക്കെ ഡൽഹിയിലെ കനേഡിയൻ ആക്ടിംഗ് ഹൈക്കമ്മീഷണർ ഉൾപ്പെടെ ആറ് നയതന്ത്ര പ്രതിനിധികളെ ഇന്ത്യ പുറത്താക്കി കനേഡിയൻ ആക്ടിംഗ് ർ സ്റ്റുവർട്ട് വീലർ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ പാട്രിക് ഹെബേർട്ട് മറ്റു നാല് നയതന്ത്ര ഉദ്യോഗസ്ഥർ എന്നിവരെയാണ് പുറത്താക്കിയത് അതേസമയം ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കിയെന്ന് കനേഡിയൻ അധികൃതർ അറിയിച്ചു നേരത്തെ ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിൽ വിശ്വാസമില്ലെന്ന് വ്യക്തമാക്കി കാനഡയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളെ വിദേശകാര്യ മന്ത്രാലയം തിരിച്ചു വിളിച്ചതിന് പിന്നാലെയാണ് ഈ നടപടികൾ എന്തായാലും ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ആ ഒരു ബന്ധം വഷളാകുന്നു അല്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് പോകുന്നു എന്നത് അടക്കമുള്ള സൂചനകളാണ് കുറച്ച് ദിവസങ്ങളായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത